അനൂപ് വിയാർ, ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ ഈ ആഹ്വാനത്തിൽ കോൺഗ്രസ് എവിടെ നിൽക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസിന് ശബ്ദമേ ഇല്ല. എന്തുകൊണ്ടാണ്? കോൺഗ്രസിന് ശബ്ദമില്ല എന്നൊക്കെ പറഞ്ഞതിനോട് ഞാൻ പ്രതികരിക്കാം. ഞാൻ കോൺഗ്രസിന് ശബ്ദമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് നിങ്ങളുടെ ഒരു നരേഷനാണ്. അത് അതിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് ബി ജെ പിയുടെ പ്രതിനിധി ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങളോട് പ്രതികരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ രാമായണത്തിൽ ശ്രീരാമൻ അയോധ്യയിലേക്ക് വരുമ്പോൾ, അദ്ദേഹത്തിൻ്റെ കാനനവാസം അവസാനിപ്പിച്ച അയോധ്യയിലേക്ക് വരുമ്പോൾ അയോധ്യ നിവാസികളൊക്കെ ആഹ്ലാദത്തോടെ പുഷ്പവൃഷ്ടി നടത്തി സ്വീകരിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് മോദി വരുമ്പോൾ പുഷ്പവൃഷ്ടി നടത്തി സ്വീകരിക്കുമ്പോൾ മോദി സ്വയം ശ്രീരാമൻ്റെ വേഷമെടുത്തണിയുകയാണ്. ഇവിടെ ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞു ഗാന്ധി ശ്രീരാമനെ ആദരിച്ചു എന്ന്. ഗാന്ധി ആദരിച്ച ശ്രീരാമനുമായി ഇവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും കുറഞ്ഞത് മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. 1949 ഇതുപോലൊരു ഡിസംബർ മാസത്തിൽ ബാബറി മസ്ജിദിലേക്ക് അക്രമാസക്തമായ ഒരു ആൾക്കൂട്ടം ആക്രമിച്ചുകൊണ്ട് ആ വിഗ്രഹം അവിടെ സ്ഥാപിക്കുമ്പോൾ അതിന് നേതൃത്വം നൽകിയ മനുഷ്യരിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരാ? അത് ദിഗ്വിജയ് നാഥ് എന്ന് പറയുന്ന ഇന്നത്തെ യോഗി ആദിത്യനാഥിൻ്റെ സന്യാസി മഠം, ഗോരഖ്നാഥ് മഠാധിപതിയായ മനുഷ്യൻ. അതിനു മുമ്പ് ഗാന്ധിയെക്കുറിച്ച് അധിക്ഷേപകരമായ പരാമർശം നടത്തിയതിന് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ്. ഗാന്ധി നിന്ദകനാണ്. ഈ പറയുന്ന സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ സംഘപരിവാർ ചെയ്ത രണ്ടാമത്തെ ഏറ്റവും വലിയ കുറ്റകൃത്യമാണ് ബാബറി മസ്ജിദിൻ്റെ ധ്വംസനം. ആദ്യത്തേത് ഗാന്ധിയുടെ വധമായിരുന്നു. ആ ഗാന്ധിക്കെതിരെ നിന്ദാപരമായി സംസാരിച്ച, ഗാന്ധി അധിക്ഷേപിച്ചൊരു മനുഷ്യൻ നേതൃത്വം നൽകിയ ഒരു മൂവ്മെൻറ്റ്, ബി ജെ പി സംഘപരിവാർ കൂടി ഭാഗമായിരുന്ന ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിരുന്ന ആളുകൾ ഗാന്ധിയുടെ ശ്രീരാമനെയൊക്കെ ആ അർത്ഥത്തിൽ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് പരിഹാസ്യമാണ്. ഇവിടെ ഒരു പുതിയ ദേശീയത സൃഷ്ടിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത്. ബി ജെ പി ഇവിടെ ഈ ശ്രീരാമനെ കുറിച്ച് പറയാൻ ബി ജെ പിക്ക് എന്താണ് അർഹതയുള്ളത്? കുറച്ചു കാലമായി തുടരുന്നതാണ്. പക്ഷേ രാജ്യമെങ്ങും അത് അലയടിക്കുന്നു എന്ന അവകാശവാദം ബി ജെ പി നടത്തുമ്പോൾ കോൺഗ്രസ് എവിടെയാണ്? കോൺഗ്രസിന്റെ പ്രതികരണം എന്താണ്? ഇന്നിപ്പോൾ എ സി സി ജനറൽ സെക്രട്ടറി ദീപാ ദാസ് ഇവിടെ കേരളത്തിൽ വന്ന് പറഞ്ഞത് എന്താണ്? അനൂപ്, ഇതിനെ കുറിച്ച് മിണ്ടരുത്, മിണ്ടാനായിട്ടില്ല, ഇപ്പോൾ മിണ്ടണ്ട. എപ്പോഴാണ് മിണ്ടുക? ഇനി ജനുവരി 22 അടുത്ത ദിവസം ഞങ്ങൾ പോകുമോ ഇല്ലയോ എന്ന് പറയും. ഇപ്പോൾ പറഞ്ഞാൽ അത് അപകടം ചെയ്യുമെന്നാണ് നിങ്ങളുടെ അനുമാനം. അതെ അതെ, ഞാൻ അതിലേക്ക് വരാം. എനിക്കതിന് സമയം വേണം, എനിക്കത് വിശദീകരിക്കേണ്ടതുണ്ട്. അത്തരമൊരു നരേറ്റീവ് ബി ജെ പി സൃഷ്ടിക്കുമ്പോൾ ആ നരേറ്റീവിനെ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ കോൺഗ്രസ് നേരിടേണ്ടതുണ്ട്. നമ്മളൊരു ചാനൽ ചർച്ചയിൽ ജയിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം നടത്തുന്നത് പോലെയല്ല. ബി ജെ പി വളരെ കൃത്യമായി ഈ രാജ്യത്തെ വിശ്വാസികളെ മുഴുവൻ ആട്ടിത്തെളിച്ചുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയത്തിന് തുടക്കമിടാൻ ശ്രമിക്കുമ്പോൾ, അപ്പുറത്ത് നിൽക്കുന്ന കോൺഗ്രസിനെ ഉൾപ്പെടെ ശ്രീരാമൻ്റെ വിരുദ്ധ സ്ഥാനത്ത് നിർത്താൻ ശ്രമിക്കുമ്പോൾ വളരെ അവധാനതാപൂർവ്വം അതിനെ നോക്കിക്കാണേണ്ടതുണ്ട്. ഞാൻ അതിലേക്ക് വരികയാണ്. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു നിർത്തിയത് സ്മൃതി ഇടപെടുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു നിർത്തിയിടത്തുനിന്ന് ഞാൻ തുടങ്ങുകയാണ്. ബി ജെ പിയുടെ ഇവിടെ ഇരിക്കുന്ന പ്രതിനിധിയുമായി ജനാധിപത്യത്തെക്കുറിച്ചോ മതേതരത്വത്തെക്കുറിച്ചോ സംവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത്തരമൊരു ഭാഷ എന്ന് പറയുന്നത് ബി ജെ പിക്ക് അപരിചിതമാണ്. പക്ഷേ ഇവിടെ ഹിന്ദുക്കളുടെ മുഴുവൻ കുത്തക അവകാശപ്പെടുന്ന ബി ജെ പിയുടെ വക്താവ് മനസ്സിലാക്കേണ്ട വിശ്വാസ സംബന്ധമായ പ്രാഥമികമായൊരു കാര്യമുണ്ട്. നമ്മളൊരു ക്ഷേത്ര വിശ്വാസിയാണെങ്കിൽ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചാൽ അവിടെ ചോരയുണ്ടെങ്കിൽ അത് അശുദ്ധമാണ്. പക്ഷേ ശ്രീരാമനെ കുറിച്ച് ഇവർ പറയുമ്പോൾ ഇവർ ശ്രീരാമന് വേണ്ടി എത്രയോ നിരപരാധികളുടെ ചോര ഒഴുക്കിയവരാണ്. ഇന്ത്യയിൽ ബാബറി മസ്ജിദിന് വേണ്ടി ബാബറി മസ്ജിദ് തകർത്തു, ഒരു ആരാധനാലയം തകർത്തു. അന്ന് ഈ പറയുന്ന ഇതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായ ആളുകൾക്ക് പോലും അഭിമാനപൂർവ്വം അത് ഇപ്പോഴും ഞങ്ങൾ തകർത്ത കുറ്റകൃത്യത്തെ ന്യായീകരിക്കാൻ സംഘപരിവാറിൻ്റെ ഭാഗമായ അടൽ ബിഹാരി വാജ്പേയി, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹം പുറം ലോകത്തോട് പറഞ്ഞത് ആ മസ്ജിദ് തകർക്കപ്പെട്ട ദിവസം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കറുത്ത ദിവസമാണെന്ന്, ഇതൊരു മോശം കാര്യമാണെന്ന് വാജ്പേയിക്ക് പോലും ബോധ്യമുണ്ടായിരുന്ന ഒരു കുറ്റകൃത്യം ചെയ്ത ആളുകളാണിത്.
ആക്ടിവേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.